ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് തയ്യാറാക്കാൻ പോകുന്നത് ഒരു പായസമാണ് കേട്ടോ. സേമിയയും ചവ്വരിയൊക്കെ ചേർത്ത് ഒരു അടിപൊളി പായസം. അതിനുവേണ്ടി ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പാത്രം ചൂടാകുമ്പം അതിലേക്ക് 2 ടീസ്പൂൺ നെയ്യ് ചേർക്കുക. നെയ്യൊക്കെ നന്നായിട്ടൊന്ന് മെൽറ്റായിട്ട് വരട്ടെ. സേമിയ കൊണ്ടൊക്കെ എല്ലാവരും പായസം ഉണ്ടാക്കുന്നുണ്ടാവും അല്ലേ. ഇതിപ്പം ഞാൻ തയ്യാറാക്കുന്ന രീതിയിലാണേ. എന്തെങ്കിലും ഡിഫറെൻ്റ് ആയിട്ടുണ്ടോയെന്ന് നോക്കാം. നെയ്യൊക്കെ മെൽറ്റായിട്ട് വരുമ്പോൾ ക്യാഷ്യൂനട്ട് ചേർത്ത് നന്നായിട്ട് വറുത്തെടുക്കുക. ക്യാഷ്യൂ ചേർക്കുക. ഒരു ഗോൾഡൻ കളറാവുന്ന വരെ വഴറ്റിയെടുക്കുക. ഗോൾഡൻ കളറായി വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് കിസ്മിസ് ചേർത്തെടുക്കുക. രണ്ടും കൂടെ വറുത്തിട്ട് ഒരുമിച്ച് കോരി മാറ്റുക. ഇതേ നെയ്യിലോട്ട് തന്നെ കേട്ടോ സേമിയ ഇടുന്നത്. 200 ഗ്രാം സേമിയയാണ് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത്. നീളത്തിലുള്ള സേമിയനാണ് കിട്ടണമെന്നുണ്ടെങ്കിൽ അതൊന്ന് പൊട്ടിച്ച് ചേർക്കണേ. കൈയെടുക്കാതെ മീഡിയം ഫ്ലെയിമിലിട്ട് നന്നായിട്ട് വറുത്തെടുക്കണം. നമ്മുടെ കളറ് മാറി മാറി ഒരു ഡാർക്ക് കളറാവും. അതുവരെ വഴറ്റിയെടുക്കണം. കണ്ടോ കളറ് മാറണത്. നല്ലൊരു ഗോൾഡൻ കളറായി വന്നില്ലേ. ഇനി നമുക്കിത് കോരി മാറ്റാം. ഞാൻ അതേ പാനിലേക്ക് തന്നെ ചവ്വരി ചേർക്കണം. അഡീഷണൽ ആയിട്ട് നെയ്യൊന്നും ചേർക്കണ്ട കേട്ടോ. ചവ്വരി ചേർത്തിട്ട് ഇതുപോലെ തന്നെ വറുത്തെടുക്കുക. മീഡിയം ഫ്ലെയിമിൽ തന്നെ തീയിടണം. ചവ്വരി വേവിച്ച് ചേർക്കാറുണ്ട്. പക്ഷെ വേവിച്ച് ചേർക്കുന്നതിനേക്കാൾ ഒരു ടേസ്റ്റ് ഇങ്ങനെ വറുത്ത് ചേർക്കുമ്പോഴുണ്ട് കേട്ടോ. ഇങ്ങനെ ചൂടാണ് സമയത്ത് ഇങ്ങനെ പൊട്ടിത്തെറിക്കും ചവ്വരി. കാണുന്നുണ്ടോ ഒരു പഞ്ചസാര കണക്കല്ലേ ചവ്വരി ഇരിക്കുന്നത്. അതിൻ്റെ കളറൊക്കെ മാറി ഒരു ഡാർക്ക് വൈറ്റ് കളറാവും. അപ്പോഴാണ് ഇതിൻ്റെ പാകം. കാണിച്ചു തരാട്ടോ. കണ്ടോ ഇതുപോലെയാവും വറവാകുമ്പോൾ. ഇത് കോരി മാറ്റാം. ഇനി 1.5 ലിറ്റർ പാലും 1.5 ലിറ്റർ വെള്ളവും ചേർത്ത് തിളപ്പിക്കാൻ വെക്കാം. പാല് ഇടയ്ക്ക് ഇളക്കി കൊടുക്കണേ, അല്ലെങ്കിൽ അടി പിടിക്കും. ചെറുതായിട്ട് തിള വരുന്ന സമയത്ത് പഞ്ചസാര ചേർക്കാം കേട്ടോ. പഞ്ചസാരയുടെ അളവ് ഞാൻ പറയണില്ല, കാരണം ഓരോരുത്തർക്കും ഓരോ മധുരമല്ലേ ആവശ്യം ഉണ്ടാവുക. അപ്പോൾ നമ്മുടെ വീട്ടിൽ തന്നെ പലർക്കും പല മധുരമാണ്. 10 ടീസ്പൂണോളം പഞ്ചസാര ഞാൻ ചേർത്തിട്ടുണ്ടായിരുന്നു. നിങ്ങളുടെ ആവശ്യത്തിന് ഇട്ടോളൂ കേട്ടോ. ടേസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു നുള്ളുപ്പും കൂടെ ചേർക്കണം. നുള്ളെന്ന് പറയുമ്പോൾ 1/2 ടീസ്പൂണൊന്നും വേണ്ട, അതിലും കുറച്ച് ചേർത്താൽ മതി. ഉപ്പ് ചേർത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ പായസത്തിന് ഒരു പച്ചവെള്ളച്ചോ ആയിരിക്കും. എന്തായാലും ഉപ്പ് ചേർക്കണേ. നല്ല തിള വരുമ്പോൾ നേരത്തെ മാറ്റി വെച്ച സേമിയയും ചവ്വരിയും കൂടെ ചേർക്കാം. ഒരുമിച്ച് ചേർക്കുക കേട്ടോ. നമ്മൾ വറുത്ത കാരണം രണ്ടിനും ഒരേ വേവായിരിക്കും. സേമിയയിൽ ഇങ്ങനെ കുഴഞ്ഞ് വരുമ്പോൾ പായസം റെഡിയാവും. ചവ്വരി വെന്തിട്ടുണ്ടാവും കേട്ടോ. നല്ല തിള വരുന്നുണ്ടല്ലേ. 1 ടീസ്പൂൺ ഏലക്ക പൊടിച്ചതും കൂടെ ചേർത്തിരുന്നു കേട്ടോ. ക്യാമറ ഓഫായതാണേ. ഇതാണ് ടെക്സ്ചർ. നമ്മളെ പായസം റെഡി ആയിട്ടുണ്ട്. ഇനി ഒരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻസിൽ ഫീഡ്ബാക്ക് അറിയിക്കണം. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് അടുത്ത വീഡിയോയിലൂടെ കാണാം.